അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും തന്നെ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് തയ്യാറാക്കുന്നത് വ്യത്യസ്തമായ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. 4 മണി പലഹാരമായിട്ടും അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം. ഇത് ബാക്കി വന്ന ചോറും കൂടെ ചേർത്താണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തായിട്ട് ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതിൽ 3 ഓപ്ഷൻ വരും, അതിൽ ഓളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാനും മറക്കല്ലേ. ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങ ഇതുപോലെ മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് പകരം ചിറകിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ക്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, കുത്തി ഇളക്കിയിട്ടാണല്ലോ എടുത്തത്, അതുകൊണ്ട് ക്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളച്ചോറോ ചുവപ്പോ ഏതാണെന്ന് വെച്ചാലും പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ അരിപ്പൊടി, വറുത്ത അരിപ്പൊടി എടുക്കണം. അത് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണം. അരിപ്പൊടി ഇടിയപ്പത്തിൻ്റെ പൊടിയായിരിക്കണം, നൈസായിട്ടുള്ള പൊടി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പ് ചേർക്കുമ്പോൾ ആദ്യം കുറച്ച് തന്നെ ചേർത്താൽ മതി, പിന്നീട് നമുക്ക് ചെന്ന് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മിക്സിയുടെ ജാറ് ചിലപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാതെ പെട്ടെന്ന് ഇങ്ങനെ മിക്സ് ചെയ്യാതെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് കേടായി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ തിരിഞ്ഞു കിട്ടില്ല, ചിലപ്പോൾ ബ്ലേഡ് കേടായി പോകും. അതുകൊണ്ട് നമ്മളിതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ അരയ്ക്കാൻ പാടുള്ളൂ. ഇതല്ലെങ്കിൽ വേറൊരു ബൗളിൽ വെച്ച് മാവ് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്താൽ മതി. ഇനി ഏകദേശം 1/2 കപ്പ് അളവിൽ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നല്ലതുപോലെ തന്നെ നമുക്കതൊന്ന് അരച്ചിട്ടെടുക്കാം. ഇപ്പം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 മുട്ടയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടെ അരച്ചെടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം കൂടുതൽ സമയം അരയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പം ഞാനത് നല്ലതുപോലെ ഒന്നുകൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം, മിക്സിയുടെ ജാറിൽ ഏകദേശം 1 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയിൽ കുറച്ച് മാവിൻ്റെ അംശമൊക്കെ ഉണ്ടാവില്ല, അതൊന്നും കളയേണ്ട ആവശ്യമില്ല, അതൊന്ന് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ടി കുറവാണെന്ന് തോന്നിയാൽ, അതായത് ഈ മാവ് കുറച്ച് കട്ടിക്കാണ് വേണ്ടത്, അപ്പോൾ കുറച്ച് ലൂസാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് മൈദാപ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ വെള്ളം ചേർത്ത സമയത്ത് കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് രണ്ടാമത് പൊടി ചേർക്കേണ്ടി വന്നത്. അതുപോലെ തന്നെ അരിപ്പൊടി എടുക്കുമ്പം നമ്മൾ ചോറെടുത്തതിൻ്റെ ഇരട്ടി അളവിൽ എടുക്കണം, അതൊന്ന് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത്, മിക്സി അരയ്ക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി, വെള്ളം കൂടി പോകരുത്. നമ്മുടെ ഈ ബാറ്റർ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കേണ്ടത്. സാധാരണ നമ്മൾ ഇഡ്ഡലിക്ക് ഉള്ള മാവിനേക്കാളും കുറച്ചുകൂടെ ഒരു കട്ടി വേണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളി, സവാള ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 ചെറിയൊരു സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ അരിക്ക് ആവശ്യമായ അളവിൽ ചേർക്കുക. പിന്നെ 2 ദണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ പച്ചമുളക് ഒന്ന് ഒഴിവാക്കിയിട്ട് കുറച്ച് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്താൽ മതി. പച്ചമുളക് നമ്മൾ ചേർക്കുന്ന സമയത്ത് അത് കടിക്കുകയാണെങ്കിൽ ഭയങ്കര എരിയായി പോകും. മാത്രമല്ല ഇപ്പോൾ കിട്ടുന്ന പച്ചമുളക് കുറച്ചധികം എരിയുള്ള പച്ചമുളകാണ് കിട്ടുന്നത്, ഇവിടെയൊക്കെ അങ്ങനെയാണ് കിട്ടാറുള്ളത്. ഇപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. നേരത്തെ നമ്മൾ ഗ്രൈൻഡ് അരയ്ക്കുന്ന സമയത്ത് കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നോക്കിയിട്ട് വേണം ബാക്കി ചേർത്ത് കൊടുക്കാനായിട്ട്. നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഉടനെ തന്നെ ഇത് ചുട്ടെടുക്കാവുന്നതാണ്. ഒരു കട്ടിയുള്ള പാത്രം വെച്ചിട്ട് വേണം ചുട്ടെടുക്കാൻ. ഞാനിവിടെ ഒരു കട്ടിയുള്ള ഒരു ഇരുമ്പിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്, നല്ലൊരു തവയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ചൂടാൻ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കയ്യിലുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന എണ്ണയാണ് ഏതാണോ അത് ഉപയോഗിച്ചാലും മതി. പിന്നെ വെളിച്ചെണ്ണ നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള നാടൻ പലഹാരങ്ങൾക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുന്നത് വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോഴാണ്. ഇനി ചട്ടി നല്ലതുപോലെ ചൂടാൻ ശേഷം നമുക്ക് കുറച്ച് ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കനമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കനം കൂടിയാണെങ്കിൽ അതിനനുസരിച്ച് താമസിക്കുന്നത് വെന്ത് വരാനായിട്ട്, കട്ടി കുറവാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയോ പുതിനയിലയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മല്ലിയില കയ്യിലില്ലാത്തതുകൊണ്ടാണ് പുതിനയില ഇട്ട് കൊടുത്തത്. മല്ലിയില ചേർക്കുകയാണെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ
ഇതിന് പകരം കുറച്ച് കസൂരി മേത്തി മുകളിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അകം വെന്ത് കിട്ടില്ല. നമ്മൾ കുറച്ച് കട്ടിക്കാണ് ഒഴിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് വേവിച്ചെടുക്കണം. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് വെന്ത് വരും, അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അടിയിൽ പിടിക്കാതെയും അതുപോലെ തന്നെ കരിഞ്ഞു പോകാതെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് അടിയിൽ പിടിക്കാൻ സാധ്യതയില്ല. ഇതുപോലെ അടച്ചു വെച്ച് വീണ്ടും അടിഭാഗം കൂടെ നന്നായിട്ട് കുക്കാവുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. രണ്ട് സൈഡും നല്ലതുപോലെ ബ്രൗൺ കളറായിട്ട്, ഈ ഒരു ഗോൾഡൻ കളറായിട്ട് കിട്ടണം. ഇതുപോലെ ഒരു കമ്പി വെച്ച് കുത്തി നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, പപ്പടം പൊരിക്കുന്ന കമ്പിയോ അല്ലെങ്കിൽ ഒരു ഫോർക്കൊക്കെ വെച്ച് കുത്തി നോക്കുകയാണെങ്കിൽ അത് ഡ്രൈ ആയിട്ടാണ് വരുന്നതെങ്കിൽ വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇത് ഒന്ന് തിരിച്ച് നോക്കാം. ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഒരു നിറം വന്നാൽ കുറച്ചുകൂടെ കൊള്ളാൻ തോന്നുന്നുണ്ട്. ഒന്നുകൂടെ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. കുറച്ചുകൂടെ ഒരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റും അതുപോലെ ഒരു ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടും. ഇപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്കിത് അപ്പച്ചട്ടിയിൽ, അതായത് ഇതുപോലുള്ള ചട്ടി ഉണ്ടല്ലോ, അപ്പം ചുടുന്ന ചട്ടി, അതിലായാലും നമുക്കിതുപോലെ ചുട്ടെടുക്കാവുന്നതാണ്. ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ച് അത് നല്ലതുപോലെ എല്ലായിടത്തും ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ബാറ്റർ കോരി ഒഴിച്ചിട്ട് അടച്ചു വെച്ച് അത് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്, അത് നമുക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുള്ളൊരു പലഹാരം തന്നെയാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബാക്കിയവരൊന്ന് ചോറൊക്കെ കൊണ്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ചായക്കൊപ്പമായാലും നല്ലതാണ്. പിന്നെ നമ്മൾ വൈകി എണീക്കുന്ന ദിവസങ്ങളിലോ നമുക്ക് തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ കറിയൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഇതുപോലെ തയ്യാറാക്കി നമുക്ക് ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ നല്ല ഒരു പലഹാരമാണ്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അള്ളാ ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പികളുമായിട്ടൊക്കെ കാണാം. അസ്സലാമു അലൈക്കും.